കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ കേൾവിക്കാർക്കും യേശു ക്രിസ്തു നാമത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം കഴിഞ്ഞ എപ്പിസോഡിൽ ആരംഭിച്ച വിഷയം അതിൻ്റെ തലക്കെട്ട് തന്നെ അല്പം രസകരമായിട്ട് നമുക്ക് തോന്നാം. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു, എന്താണ്? വിളിച്ചു വരുത്തുക, പറഞ്ഞു വിടുക. അപ്പോൾ വിളിച്ചു വരുത്തുക, പറഞ്ഞു വിടുക എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ബിബ്ലിക്കലായ വിഷയമാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യത്തിന് ബൈബിളുമായിട്ട് അല്ലെങ്കിൽ വിശുദ്ധ തിരുവചനവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ഒരു പക്ഷേ ചിലർക്കെങ്കിലും സംശയം തോന്നാം. പക്ഷേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമില്ലാത്ത അല്ലെങ്കിൽ ദൈവവചനം സപ്പോർട്ട് ചെയ്യാത്ത കാര്യങ്ങൾ പറയുവാൻ പൊതുവെ എനിക്ക് താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. വചനത്തിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ കുറിവാക്യം ഇതായിരുന്നു, റോമാലേഖനം 4:17, Romans 4:17. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? അവിടെ നാം വായിക്കുന്നത്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൽ ഇബ്രഹാം വിശ്വസിച്ചു. ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള നന്മകളെ വിളിച്ചു വരുത്താം എന്ന് വളരെ വ്യക്തമായിട്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഇനി ആ സന്ദേശം ഒന്നുകൂടെ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ CDs നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരാം. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മീയ നന്മകൾ വിളിച്ചു വരുത്താം, ഭൗതിക നന്മകൾ വിളിച്ചു വരുത്താം, ആരോഗ്യം വിളിച്ചു വരുത്താം, നമ്മുടെ ബിസിനസ്സിനകത്ത് ഉയർച്ച വിളിച്ചു വരുത്താം. പ്രൈസ് ഗോഡ്. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കുടുംബജീവിതം വിളിച്ചു വരുത്താം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ, ഒരു മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ ഒക്കെ വിളിച്ചു വരുത്താനുള്ള ഒരു അധികാരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയുന്ന വിഷയം ഇതാണ്, പറഞ്ഞു വിടുക. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞു, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള പലതും ദൈവദത്തമായത്, ഇപ്പോൾ വിവാഹം കഴിയാത്ത, വിവാഹപ്രായ കഴിഞ്ഞിട്ടും വിവാഹം കഴിയാത്ത ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു അനുയോജ്യയായ ഒരു തുണയെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്താൽ പ്രാർത്ഥനയിൽ അവർക്ക് വിളിച്ചു വരുത്താം. പ്രൈസ് ഗോഡ്. വർഷങ്ങളായിട്ടും വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ജനിക്കാത്തവർക്ക് യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞിനെയോ കുഞ്ഞുങ്ങളെയോ വിളിച്ചു വരുത്താം. അതൊരു ഒരു ഒരു പ്രൊഫറ്റിക് ആക്റ്റാണത്. പ്രൈസ് ഗോഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പറഞ്ഞു വിടുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടാത്ത പലതും നമ്മുടെ ലൈഫിലുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മുടെ ലൈഫിൽ നമ്മൾ വെറുക്കുന്ന പലതും നമുക്കുണ്ട്. നമുക്കിഷ്ടമില്ലാത്ത, നമുക്ക് അനുയോജ്യമല്ലാത്ത, നമുക്ക് ദോഷം നൽകുന്ന, നമുക്ക് നന്മ നൽകാത്ത പലതും നമ്മുടെ ലൈഫിലുണ്ട്. ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെ പറഞ്ഞു വിടാനുള്ളതായ ഒരവകാശം കൂടെ, ഒരു അധികാരം കൂടെ കർത്താവ് യേശു തൻ്റെ വചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട്. ഞാൻ അനുയോജ്യമായ ഒരു ഭാഗം വിശുദ്ധ ബൈബിൾ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. മാർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 11:22 അതിൻ്റെ 22 യേശു അവരുടെ ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കും. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ പോയി ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ യേശു കർത്താവ് സത്യമിട്ട് പറയുക. എന്താ യേശു കർത്താവ് പറഞ്ഞത്? അവിടെ പറഞ്ഞത് എന്താണ്? ആരെങ്കിലും, നോക്കി അവിടെ, എനി വൺ ഹൂ എവർ, ആരെങ്കിലും എന്ന് പറയുമ്പോൾ അവിടെ ആ വ്യക്തി അങ്ങ് ആത്മീകത്തിൻ്റെ ഉത്തംഗ ശൃംഗങ്ങളിൽ ജീവിക്കുന്ന വ്യക്തിയാകണമെന്നൊന്നുമില്ല. പ്രൈസ് ഗോഡ്. കർത്താവ് പറഞ്ഞ ആരെങ്കിലും, ഇവിടുത്തെ കാര്യം വിശ്വാസമാണ്. അല്ലാതെ പിന്നെ ഏതോ വേറെ ഏത് പേരിലൊക്കെ ഭയങ്കര ഡോക്ടറേറ്റ് പാസ്സായ ആളോ, അല്ലെങ്കിൽ തിയോളജിക്കത്ത് ഡോക്ടറേറ്റ് ഉള്ള ആളോ, അല്ലെങ്കിൽ ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് ഉള്ള ആളോ, അല്ലെങ്കിൽ IAS പാസ്സായ ആളോ, അല്ലെങ്കിൽ ഉന്നത കുലജാതനോ, അല്ലെങ്കിൽ നല്ല വെളുത്ത നിറമുള്ള ആളോ, അങ്ങനെ ഒന്നും ഇവിടെ പറയുന്നില്ല. പ്രൈസ് ഗോഡ്.
അല്ലെങ്കിൽ സെമിനാരിയിൽ നിന്ന് ഒരു 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 തിയോളജിക്കൽ ഡിഗ്രി എടുത്ത ആളാകണമെന്നൊന്നും ഇവിടെ പറയുന്നില്ല. ആരെങ്കിലും ഹൂ എവർ, പക്ഷെ അയാൾക്കൊരു ക്വാളിറ്റി ഇവിടെ പറയുന്നുണ്ട്. എന്താണെന്നറിയോ, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ. പ്രൈസ് ഗോഡ്. അപ്പം നിങ്ങൾക്ക് തിയോളജിയിൽ ഒരു ഡോക്ടറേറ്റ് ഇല്ലെങ്കിലും സംശയമില്ലാതെ പറയാൻ കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോടെ നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്നു ഞാൻ സത്യമായിട്ട് പറയുന്നു. പ്ലീസ് ഗോഡ്. അപ്പോൾ കർത്താവ് യേശു കള്ളം പറയത്തില്ല എന്ന് ആർക്കും അറിയാം. അപ്പോൾ യേശു കർത്താവ് ഈ കാര്യം പറഞ്ഞു, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് എന്ന് പറഞ്ഞാൽ നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വത സമാനമായ അല്ലെങ്കിൽ മല പോലെ, നീ ഒരു ഭീകരമായ മല പോലെ നീ കാണുന്ന നിൻ്റെ പ്രശ്നങ്ങളെ നീ സംശയിക്കാതെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ലൈഫിൽ നിന്നും ഇത് മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്ന് സത്യമായിട്ട് കർത്താവ് പറയുന്നു ഇവിടെ. അപ്പോൾ പിന്നെ സംശയിക്കേണ്ട ഒരു കാര്യവും അതിനകത്തുണ്ടാകുന്നില്ല. പ്രൈസ് ഗോഡ്. പക്ഷെ കേൾക്കുമ്പോൾ അല്പം സംശയമൊക്കെ ആൾക്കാർ തോന്നും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുമെന്നൊക്കെ. കർത്താവ് പറഞ്ഞേക്കുക. പ്രൈസ് ഗോഡ്. കാരണം ദൈവവചനം പറയുന്നു, സംഖ്യാപുസ്തകത്തിൽ പറയുന്നു, വ്യാജം പറവാൻ അവൻ മനുഷ്യനല്ല, അനുദവിക്കുവാൻ അവൻ മനുഷ്യപുത്രനുമല്ല. അവൻ പറഞ്ഞത് ചെയ്യാതിരിക്കുമോ? അവൻ അരുളിച്ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? പ്രൈസ് ഗോഡ്. അപ്പം കർത്താവ് ഒരിക്കലും വ്യാജം പറയത്തില്ല, നമുക്കത് വിശ്വസിക്കാം. കാരണം കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും യേശു വ്യാജം പറഞ്ഞതായിട്ട് ബൈബിൾ എങ്ങും നമ്മൾ കാണുന്നില്ല. യേശു ദൈവമാണല്ലോ, അപ്പം ദൈവമായവന് വ്യാജം പറയാൻ ഒക്കത്തില്ല. അങ്ങനെയുള്ള യേശു ഇവിടെ പറയുന്നതാണ്, ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ നിങ്ങൾ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കും. എന്ന് വെച്ചാൽ നിൻ്റെ ലൈഫിൽ നിനക്ക് വേണ്ടാത്തത് അത് കടലിൽ പോയി വീഴും, ഇനി അത് മേളിലോട്ട് കയറി വരത്തില്ല. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞ വ്യക്തമായല്ലോ, വളരെ വ്യക്തമായിട്ടാണ് ഞാൻ പറഞ്ഞുതരുന്നത്. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നിനക്ക് വേണ്ടാത്തത്? സോ തിരുവചനത്തിലൂടെ ചില ദൃഷ്ടാന്തങ്ങൾ ഞാൻ കാട്ടി നമുക്ക് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് പറയാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറയണം. ഞാനതൊന്ന് ഒന്ന് വാച്ച് കേൾപ്പിക്കാം. മാർക്കോസ് 11 അധ്യായം തന്നെ അതിൻ്റെ 12 മുതൽ ഉള്ള വാക്യം ഞാൻ വാച്ച് കേൾപ്പിക്കാം. പിറ്റെന്നാൾ അവർ ബഥാനി വിട്ടു പോകുമ്പോൾ അവന് വിശന്നു, കർത്താവിന് വിശന്നു. അവൻ ഇലയുള്ളൊരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു, അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ ചെന്നപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല, അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. അപ്പോൾ അത്തിപ്പഴം കായ്ക്കുന്ന ഒരു സീസൺ അല്ലത്, എങ്കിലും അതിനെക്കുറിച്ച് സസ്യശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും അത്തിപ്പഴത്തിൽ ചില ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശേഷുകർത്താവ് ചെന്ന് നോക്കുമ്പോൾ അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാതിരുന്നെങ്കിൽ പോലും അതിനകത്ത് ഒരു ഫലമില്ലാത്തത് കണ്ടപ്പോൾ യേശുവിന് അല്പം അമർഷവും ദേഷ്യവും ഒക്കെ വന്നു. ആത്മീയ അർത്ഥങ്ങൾ അതിനുണ്ട്. പ്രൈസ് ഗോഡ്. കാരണം ദൈവം നട്ട വൃക്ഷങ്ങൾക്ക് ദൈവത്തിന് സീസണിലും ഔട്ട് ഓഫ് സീസണിലും ഫലങ്ങൾ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഫലങ്ങൾ ദൈവം തിരയുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് തിരയുമ്പോൾ ഫലമില്ലാതെ വരുമ്പോൾ ചിലപ്പോൾ ഒരു 3 വർഷം കൂടെ ഒരു പീരീഡ് ദൈവം ഒരു എക്സ്റ്റൻഷൻ തരുമായിരിക്കും. പ്രൈസ് ഗോഡ്. എന്നാൽ അതിനുശേഷവും ഫലം കാണുന്നില്ല എന്ന് കാണുമ്പോൾ ചിലപ്പോൾ കർത്താവ് അങ്ങ് വെട്ടിക്കളയാനും ശപിച്ചുണക്കിക്കളയാനും ഒക്കെ സാധ്യതയുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ അവിടെ പറയുന്നതാണ്, ഒന്നും കണ്ടില്ല. അവൻ അതിനോട് 14 വാക്യം, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. ഇനി നിങ്ങളിൽ നിന്ന് ആരും ഒരിക്കലും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് യേശു പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. പ്രൈസ് ഗോഡ്. 20 വാക്യം, രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബി, നീ ശവിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞു. 24 മണിക്കൂറിനത് ഉണങ്ങിപ്പോയി.
പ്രൈസ് ഗോഡ്. അപ്പോൾ യേശു കർത്താവ് തൻ്റെ വാക്കുകൊണ്ട് പറഞ്ഞ അല്ലെങ്കിൽ തൻ്റെ നാവ് കൊണ്ട് പറഞ്ഞ ആ പദപ്രയോഗം അല്ലെങ്കിൽ ആ വാക്യം അല്ലെങ്കിൽ ആ വചനം 24 മണിക്കൂർ കൊണ്ട് അത് വേര് സഹിതം ഉണങ്ങിപ്പോയി. പ്രൈസ് ഗോഡ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് യേശു എന്താ പറഞ്ഞത്, 22-ാം വാക്യത്തിൽ യേശു ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കൻ. പ്രൈസ് ഗോഡ്. ഒരുപക്ഷെ നമ്മളിത് കേൾക്കുമ്പോൾ അപ്പം ഞങ്ങൾക്കൊക്കെ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരാണോ എന്നൊരു മറു ചോദ്യം നിങ്ങൾ ചിലരുടെയെങ്കിലും അകത്ത് വരാം. പക്ഷേ ഈ വിശ്വാസമെന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ 2 തലമുണ്ട്. വിശ്വാസമെന്ന പദത്തിന് ഇംഗ്ലീഷിൽ 2 പദങ്ങളുണ്ട്, ഒന്ന് ബിലീഫ് എന്നും 2 ഫെയ്ത്ത് എന്നും. ബിലീഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്തോ ചില കാര്യങ്ങൾ വിശ്വസിക്കുന്നു, ആ വിശ്വസിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ പ്രായോഗികമാക്കണമെന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില കാര്യങ്ങൾ, നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ആ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നില്ല. പ്രൈസ് ഗോഡ്. എന്താ നടക്കാത്തത്? കാരണം അത് ദാറ്റ്സ് ജസ്റ്റ് എ ബിലീഫ്, വെറുമൊരു ഒരു ഒരു വിശ്വാസമാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ ഫെയ്ത്ത് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വാസമുള്ളവർ. ഫെയ്ത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ, ഫെയ്ത്ത് ഉള്ളവൻ എന്ത് ചെയ്യും? അവൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്യും. പ്രൈസ് ഗോഡ്. അവൻ വെറുതെ ഒരു വിശ്വാസം തൻ്റെ അകത്ത് വെച്ചോണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഇങ്ങനെ അങ്ങ് ഇരിക്കത്തില്ല. വിശ്വാസമുള്ളവൻ അല്ലെങ്കിൽ ഫെയ്ത്ത് ഉള്ളവൻ എന്ത് ചെയ്യും? അവൻ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യും? അവൻ സ്റ്റെപ്പ് വയ്ക്കും. പ്രൈസ് ഗോഡ്. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ചില പ്രത്യേക പ്രോജക്റ്റുകളിൽ സ്റ്റെപ്പ് വയ്ക്കുന്നവർ മാത്രമേ റിസൾട്ട് കാണത്തുള്ളൂ. അല്ലാത്തൊരു ജീവിതത്തിൽ മൊത്തം വിശ്വസിച്ചുകൊണ്ട് അവരിങ്ങനെ ഇരിക്കും, ഒന്നും നടക്കത്തുമില്ല. പ്രൈസ് ഗോഡ്. ഇഷ്ടംപോലെ എക്സാമ്പിൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഇതിൽ ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമുക്കറിയാം, നമുക്ക് ഏവർക്കും അറിയുന്ന ഒരു എക്സാമ്പിളാണ്. കർത്താവ് യേശു ശിഷ്യന്മാരെ പടകിലേക്ക് പറഞ്ഞു വിട്ടു. അവർ പോയി 4-ാം യാമത്തിൽ ഒത്തിരി കാറ്റും കോളും ഒക്കെ വന്ന് തിരമാല വന്ന് വള്ളം ആകപ്പാട് ഇങ്ങനെ അങ്ങ് മുങ്ങുമാറ വലിയ പ്രശ്നങ്ങളൊക്കെ പറ്റി. ആ സമയത്ത് യേശു 4-ാം യാമത്തിൽ കടൽ മീരെ നടന്നു വരുമ്പോൾ അവരെല്ലാം പേടിച്ചു. യേശു പറഞ്ഞു, പേടിക്കേണ്ട, ഞാനാണെന്ന് പറഞ്ഞു. അവിടെ പത്രോസ് പറഞ്ഞു, കർത്താവെ അത് നീയാകുന്നെങ്കിൽ ഞാൻ കൂടെ നിൻ്റെ അടുക്കൽ വരും വെള്ളത്തിൻ്റെ നടക്കുവാൻ കൽപ്പിക്കണമേ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, വരിക. അപ്പോൾ വരിക എന്ന് പറഞ്ഞത് ദൈവവചനമാണ്. കാരണം യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്നതെല്ലാം ദൈവവചനമാണ്. വരിക എന്ന് പറഞ്ഞാൽ ആ ദൈവവചനത്തിനകത്ത് ജീവനുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ ആ വരിക എന്ന് പറഞ്ഞ ആ പദം വള്ളത്തിലിരിക്കുന്ന 12 ശിഷ്യന്മാരും കേട്ടു. പ്രൈസ് ഗോഡ്. ഒരു പക്ഷേ 11 പേർക്കും അതൊരു ബിലീഫായിട്ട് മാത്രം നിന്നപ്പോൾ പത്രോസിനത് ഫെയ്ത്തായി. പത്രോസ് വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി. പത്രോസ് വെള്ളത്തിൽ നടന്നു, കരയില്ലെന്നതുപോലെ അവൻ വെള്ളത്തിൽ നടന്നു. അതാണ് ഫെയ്ത്തും ബിലീഫും നമ്മുടെ വ്യത്യാസം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വള്ളത്തിലിരുന്നാൽ നിനക്കൊരിക്കലും വെള്ളത്തിൽ നടക്കാനാകത്തില്ല. നീ വള്ളത്തിൽ നിന്ന് നിൻ്റെ ബിയോണ്ട് യുവർ ലോജിക്, ബിയോണ്ട് യുവർ ഇൻ്റലിജൻസ്, ബിയോണ്ട് യുവർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ബിയോണ്ട് യുവർ നോളജ്, ബിയോണ്ട് യുവർ വിസ്ഡം, നീ സ്റ്റെപ്പ് ഔട്ട് ചെയ്യണം. സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോൾ മാത്രമേ നീ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് നിനക്ക് കാണാൻ കഴിയത്തുള്ളൂ. പത്രോസ് റിസൾട്ട് കണ്ടു. പത്രോസ് വെള്ളത്തിൽ നടന്നു. പ്രകൃതി നിയമങ്ങളെ അതിജീവിക്കുന്ന, അവൻ്റെ മുൻകാല പരിചയങ്ങളെ അതിജീവിക്കുന്ന, വെള്ളത്തിൻ്റെ സ്വഭാവത്തെ അതിജീവിക്കുന്ന തരത്തിൽ പത്രോസ് വെള്ളത്തിൽ നടന്നത്. എന്താണ്? ഹൃദയത്തിൽ സംശയിക്കാതെ യേശു പറഞ്ഞത് കേട്ടു, വിശ്വസിച്ചു, അവൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്തു, അവൻ നടന്നു. ബാക്കി 11 പേർ നടന്നില്ല. അവർക്ക് നടക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് നടക്കാൻ കഴിഞ്ഞില്ല? അവരിറങ്ങിയില്ല. പ്രൈസ് ഗോഡ്. ഞാൻ മണങ്ങി വരട്ടെ. കാരണം ഞാൻ പറഞ്ഞു വന്നത്, അവൻ ദൈവത്തിൽ, കർത്താവ് പറഞ്ഞ എന്താ, പത്രോസ് കർത്താവെ നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ വിതിൻ 24 hours. വെറും 24 മണിക്കൂറുകൊണ്ട് നീ പറഞ്ഞ പദത്തിന് ഇത്ര ശക്തിയുണ്ടോ എന്ന് വളരെ അത്ഭുത പരതന്ത്രനായിട്ടാണ് പത്രോസ് ചോദിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ കർത്താവ് പറഞ്ഞെന്താ, കർത്താവിൻ ആൻസർ, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. പ്രൈസ് ഗോഡ്. അതിൻ്റെ മൂലഭാഷയായ അതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്, ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവരായിരിക്കും. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ വിശ്വാസം ഉള്ളവരായിരിക്കും. അപ്പോൾ ഈ ദൈവത്തിൽ വിശ്വാസവും ദൈവത്തിൻ്റെ വിശ്വാസവും എന്താ പ്രത്യേകത, അതിൻ്റെ വ്യത്യാസം എന്താ?
ദൈവത്തിൻ്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ ദൈവം ഇന്ന് നാം കാണുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ലോകത്തിൻ്റെ സകല സൃഷ്ടികളും, സൂര്യചന്ദ്രന്മാർ, നക്ഷത്രങ്ങൾ, ആനഗോളങ്ങൾ, ആകാശം, ഭൂമി, വൃക്ഷങ്ങൾ, വൃക്ഷലതാദികൾ, ജന്തുക്കൾ, പക്ഷികൾ, ഇഴജന്തുക്കൾ, കടൽ, നദി, പർവ്വതങ്ങൾ, കുന്നുകൾ, നമ്മളീ കാണുന്ന, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന സകല ചരാചരങ്ങളും, ഇതെല്ലാം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ വാക്കിനാലാണ്. പ്രൈസ് ഗോഡ്. അല്ല, ദൈവം ഇങ്ങനെ കുത്തിയിരുന്ന് അധ്വാനിച്ചെങ്കിൽ കുറേ കടലും കരയൊക്കെ ഉണ്ടാകുമായിരുന്നു. ദൈവം ഒറ്റ വാക്ക്, ലെറ്റ് ദേർ ബി ഉണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ, കരയുണ്ടാകട്ടെ, മൃഗങ്ങളുണ്ടാകട്ടെ, പക്ഷികളുണ്ടാകട്ടെ, ഇഴജന്തുക്കളുണ്ടാകട്ടെ, നദികളുണ്ടാകട്ടെ. പ്രൈസ് ഗോഡ്. എല്ലാം കറുത്ത വാക്കുകൊണ്ട് പറഞ്ഞു പറഞ്ഞു ഉണ്ടാക്കുമായിരുന്നു. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടി മുഴുവൻ, മനുഷ്യൻ ഒഴികെ ബാക്കി എല്ലാം സൃഷ്ടിച്ചത് ദൈവം പറഞ്ഞു പറഞ്ഞായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്ന ആ പദപ്രയോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കർത്താവ് ഇവിടെ പറഞ്ഞ പോലെ നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കരുത്. കാരണം ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ദൈവത്തിന് സംശയമുണ്ടോ? ഉണ്ടാകുമോ ഇല്ലയോ എന്ന് സംശയമില്ല. ദൈവം പറഞ്ഞാൽ സംഭവിക്കും, ദൈവത്തിനറിയാം. കാരണം എന്താ? സൃഷ്ടിക്കുവാനുള്ള ഒരു ശക്തി, സൃഷ്ടിക്കുവാനുള്ള ഒരു അധികാരം ദൈവത്തിൻ്റെ നാവിലുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ അതേ അധികാരം തന്നെ കർത്താവ് തന്നെ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരുപക്ഷെ എനിക്ക് ഉള്ള കഴിവുകൾ ഒരുപക്ഷെ അതിനപ്പുറമായിട്ട് എൻ്റെ മകനോ മകൾക്കോ ഉണ്ടാകാം. എന്നതുപോലെ ദൈവം നമ്മുടെ പിതാവാകുമ്പോൾ, കാരണം നമ്മുടെ സ്പിരിച്വൽ ജീൻ, നമ്മുടെ സ്പിരിച്വൽ ഡി എൻ എ ദൈവത്തിൻ്റെതായി മാറുമ്പോൾ, ആ ദൈവത്തിൻ്റെ ഡി എൻ എക്കകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കർത്താവ് യേശുവിനെ അംഗീകരിച്ച് സ്വീകരിച്ച് ഒരു ദൈവ പൈതലായി മാറിയപ്പോൾ നമ്മുടെ അകത്തുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്നുവരെയും കർത്താവ് യേശുവിനെ ആ ഹൃദയത്തിൽ സ്വീകരിച്ച് ഒരു ദൈവ പൈതലായി മാറിയിട്ടില്ലെങ്കിൽ നിങ്ങളതിനു വേണ്ടി ശ്രമിക്കണം, നിങ്ങളതിനു വേണ്ടി ഒരു സ്റ്റെപ്പ് വയ്ക്കണം. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവരായിപ്പിൻ. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിനെ സൃഷ്ടിക്കുവാൻ, സൃഷ്ടി നടത്തുവാൻ ദൈവം തൻ്റെ നാവാണ് ഉപയോഗിച്ചത്. ദൈവത്തിനൊരു സംശയമില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവിടെ കർത്താവ് പറയുന്നത് ഹൃദയത്തിൽ സംശയിക്കാതെ, ദൈവത്തിന് സംശയമില്ലാതിരുന്നു, അതുപോലെ നിങ്ങളും ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. പ്രൈസ് ഗോഡ്. അതാ കർത്താവ് ഇവിടെ പറയുന്നത് എന്താ? വളരെ അത്ഭുതാവഹമായി, അല്ലെങ്കിൽ ഭയങ്കര ഒരു ആശ്ചര്യ പരതന്ത്രനായൊക്കെ പത്രോസ് അത് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, നീ എനിത്ര ആശ്ചര്യം എന്തുവാ, ഇന്നത്തെ ആശ്ചര്യമൊന്നുമില്ല. എടാ, ഞാൻ പറഞ്ഞതുപോലെ നീ പറഞ്ഞാലും നടക്കും. അത് ആരെങ്കിലും എന്ന് പറയാം, ആരെങ്കിലും. അപ്പോൾ അതങ്ങനെ പറയുന്നത്, കാരണം ഇവിടെ പറയുന്നത് എങ്ങനെ? കാരണം 23-ാം വാക്യം, മാർക്കോസ് 11:23 പറയുന്നു, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മല മാറി കടലിൽ പോയി വീഴുക എന്ന് പറഞ്ഞു, അത് അങ്ങനെ തന്നെ സംഭവിക്കും. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ലൈഫിൽ നിന്നും കടലിലേക്ക് പോയി വീഴണം എന്ന് ചിന്തിക്കുന്ന, എന്ന് വെച്ചാൽ ഇനി ഒരിക്കലും അത് മുകളിലോട്ട് കയറി വരല്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കില്ലേ? രോഗം, സാത്താന്യമായ പോരാട്ടങ്ങൾ, പ്രൈസ് ഗോഡ്, കുടുംബജീവിതത്തിനകത്തെ സന്തോഷമില്ലായ്മ, സംതൃപ്തിയില്ലായ്മ, തലമുറയിലെ തെറ്റായ പ്രവണതകൾ, പ്രൈസ് ഗോഡ്, കടഭാരങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, ശാപങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെന്നെ ഞെരുക്കി ഞരക്കി വല്ലാത്തൊരവസ്ഥ നിങ്ങളിട്ട് ഇട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുമ്പോൾ, ഇത് എൻ്റെ ലൈഫിൽ നിന്ന് മാറിപ്പോയിരുന്നെങ്കിൽ എന്ന് ചില വിഷയങ്ങളെങ്കിലും ഇല്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. രോഗം, ഈ രോഗത്തെ താലോലിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സന്തോഷമായിട്ട് രോഗത്തെ എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ടോ? ചിലർ കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. പ്രൈസ് ഗോഡ്. രോഗം ഒരിക്കലും ഒരു നന്മയല്ല, രോഗം ഒരിക്കലും ഒരു അനുഗ്രഹമല്ല, ദാരിദ്ര്യം ഒരു നന്മയല്ല, ദാരിദ്ര്യം ഒരു അനുഗ്രഹമല്ല. നമ്മുടെ ലൈഫിൽ വരുന്ന ശാപങ്ങൾ അത് തിന്മകളാണ്, കുടുംബഛിദ്രത അതൊരു നന്മയല്ല, ഭർത്താവിൻ്റെ സ്നേഹമില്ലായ്മ, ഭാര്യയുടെ അവൻ അനുസരണയില്ലായ്മ, മക്കളുടെ തെറ്റായ വഴിയിലൂടെയുള്ള യാത്രകൾ, ബിസിനസ് അകത്തെ പരാജയങ്ങൾ, കുടുംബജീവിതത്തിനകത്തെ പ്രശ്നങ്ങൾ, ജോലി സ്ഥലത്തെ പ്രതികൂലങ്ങൾ, സ്ഥിരമായി ഉണ്ടാകുന്ന ആത്മീയ പ്രതിസന്ധികൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികൾ, അടിക്കടി വരുന്ന അപകടങ്ങൾ, അടിക്കടി വീണ് കൈയും കാലും ഓടിയുന്ന ദുരവസ്ഥകൾ,
പ്രൈസ് ഗോഡ്. അല്ലോ, ആരുടെയോ ത്രെട്ടുകൾ, നിരന്തരമായ ഭീഷണികൾ കേട്ട് ഭയന്ന് വിറച്ച് ഉറക്കമില്ലാത്ത അവസ്ഥകൾ, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകേണ്ട കാര്യങ്ങളല്ലേ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് വിശ്വസിക്കുമെങ്കിൽ, കർത്താവ് യേശു വ്യാജം പറയത്തില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം യേശുവിൻ്റെ നാവിൽ വ്യാജമുണ്ടായിരുന്നില്ല, യേശുവിൻ്റെ നാവിൽ കളങ്കമുണ്ടായിരുന്നില്ല. യേശു പറഞ്ഞതൊക്കെ അതുപോലെ തന്നെ സംഭവിച്ചു. കർത്താവ് പറയുന്നു, ഞാൻ പറഞ്ഞത് സംഭവിച്ചപ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യമുണ്ടാകുന്നെങ്കിൽ എന്നിൽ വിശ്വസിക്കുന്ന ആര് പറഞ്ഞാലും, സംശയിക്കാതെ ആര് പറഞ്ഞാലും അത് സംഭവിക്കുമെന്ന് കർത്താവ് യേശുവിൻ്റെ വാക്കുകളിലൂടെ ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇത്ര ധൈര്യത്തോടെ പറയുന്നത്. ഇതൊരു പുതിയ ഉപദേശമല്ല, പുതിയൊരു സുവിശേഷമല്ല. ദിസ് ഇസ് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആർക്കും സംശയം തോന്നരുത്, വിശുദ്ധ ബൈബിളിൽ നിന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എക്സാമ്പിൾ എടുത്തില്ല, ഓൾറെഡി എൻ്റെ സമയം തീരുകയാണ്. പ്രൈസ് ഗോഡ്. ഇനി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് എൻ്റെ എക്സാമ്പിൾ കേൾക്കാം. അടുത്ത എപ്പിസോഡിൽ മുടക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ അത് മിസ് ചെയ്യരുത്. ആമേൻ. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചില ആളുകളെങ്കിൽ എൻ്റെ ലൈഫിൽ നിന്ന് ഈ രോഗമൊന്ന് മാറിപ്പോയിരുന്നെങ്കിൽ, ഈ രോഗമൊന്ന് കടലിൽ പോയി വീണിരുന്നെങ്കിൽ, ഈ ദാരിദ്ര്യം ഒന്ന് കടലിൽ പോയി വീണിരുന്നെങ്കിൽ, എൻ്റെ ലൈഫിലെ ഈ ശാപങ്ങൾ ഒന്ന് കടലിൽ പോയി വീണിരുന്നെങ്കിൽ, നിരന്തരമായി ഈ സാമ്പത്തിക പ്രതിസന്ധി ഒന്ന് കടലിൽ പോയി വീണിരുന്നെങ്കിൽ, ഈ ആത്മഹത്യ ചിന്തകൾ ഒന്ന് എന്നിൽ നിന്ന് മാറിപ്പോയിരുന്നെങ്കിൽ, ഈ കടഭാരങ്ങൾ എന്നിൽ നിന്ന് മാറിപ്പോയിരുന്നെങ്കിൽ, പ്രൈസ് ഗോഡ്, എൻ്റെ കുഞ്ഞുങ്ങളുടെ ദുർസ്വഭാവങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോയിരുന്നെങ്കിൽ, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാന സ്വഭാവം അദ്ദേഹത്തിൽ നിന്ന് മാറിപ്പോയിരുന്നെങ്കിൽ, എൻ്റെ ഭാര്യയുടെ അനുസരണമില്ലായ്മ ഒന്ന് മാറിപ്പോയിരുന്നെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങളെ പഠിക്കാത്ത അവസ്ഥകൾ ഒന്ന് മാറിപ്പോയിരുന്നെങ്കിൽ, പ്രൈസ് ഗോഡ്, നിങ്ങൾ പലതും മാറിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞു, വിളിച്ചു വരുത്താൻ നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന കർത്താവ്, പ്രൈസ് ഗോഡ്. അപ്പോൾ കർത്താവിനെ ചെയ്തത് നമുക്ക് എങ്ങനെ ചെയ്യാനൊക്കും? അതാണ് ഞാൻ പറഞ്ഞത്. കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തത് ചെയ്യും, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നതുകൊണ്ട് അതിൽ വലിയതും ചെയ്യും എന്ന് കർത്താവ് തന്നെ ഓൾറെഡി പറഞ്ഞിരിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ഞാൻ അതിൻ്റെ വിഷയങ്ങളൊക്കെ ഇതുവരെ കയറിയില്ല. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ എക്സാമ്പിളുകൾ സഹിതം ഞാൻ പറയാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾ എന്താണ് മാറിപ്പോകേണ്ടത്? നിങ്ങൾ ഒറ്റയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾക്ക് വാ തുറന്ന് ശബ്ദത്തോടെ പറയാം. ഒരു ഗ്രൂപ്പിലാണോ? നിങ്ങളുടെ മനസ്സിൽ പറ. അടുത്തിരിക്കുന്ന ആളത് കേൾക്കണ്ട. എന്താ മാറിപ്പോകേണ്ടത്? നിങ്ങൾ ഭയപ്പെടുന്ന ഏതോ ചില ഡോക്യുമെൻസുകളെക്കുറിച്ചാണോ? ചില സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണോ? ചില ഭീഷണികളാണോ? ആത്മഹത്യ ചിന്തകളാണോ? ചില രോഗങ്ങളാണോ? ചില മാനസിക വിഭ്രാന്തികളാണോ? പ്രൈസ് ഗോഡ്, അത് മാറിപ്പോകുവാൻ നിങ്ങൾ കൽപ്പിച്ചാൽ, കർത്താവ് യേശു പറഞ്ഞു, നിങ്ങൾ കൽപ്പിച്ചാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു, സത്യമായിട്ട് പറയുന്നു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിന്നും, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും, തലമുറയിൽ നിന്നും, ജോലി സ്ഥലത്തു നിന്നും, ബിസിനസ്സിൽ നിന്നും, ആത്മീയ ജീവിതത്തിൽ നിന്നും എന്താണ് മാറിപ്പോകേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ പറഞ്ഞ്, ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ വാഗോണ്ട് അത് ഉറച്ചു പറഞ്ഞ് നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ലൈഫിൽ നിന്നും അത് പൂർണ്ണമായിട്ട് മാറിപ്പോകും എന്ന് ഞാൻ പറയുമ്പോൾ ഒരു പ്രാവശ്യം പറയുകയല്ല, നിങ്ങളുടെ ലൈഫിൽ എവറി ഡേ നിങ്ങളത് മാറിപ്പോകുന്നത് വരെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. രണ്ടോ മൂന്നോ ദിവസം നിർത്തരുത്. നിങ്ങൾക്ക് എന്ന് അത് മാറിപ്പോകുമ്പോൾ അന്ന് വരെ നിങ്ങളത് യേശുവിൻ നാമത്തിൽ എന്നിൽ നിന്ന് മാറിപ്പോട്ടെ. കർത്താവ് യേശുവിൻ നാമത്തിൽ ആ രോഗം എന്നിൽ നിന്ന് മാറിപ്പോട്ടെ. യേശുവിൻ നാമത്തിൽ ആ രോഗഭീതി എന്നിൽ നിന്ന് മാറിപ്പോട്ടെ. യേശുവിൻ നാമത്തിൽ ആ കടഭാരങ്ങൾ എന്നിൽ നിന്ന് മാറിപ്പോട്ടെ. യേശുവിൻ നാമത്തിൽ കർത്താവെ ആ ബാരൻനെസ്, കർത്താവെ ആ വന്ധ്യത എന്നിൽ നിന്ന് മാറിപ്പോട്ടെ. യേശുവിൻ നാമത്തിൽ കർത്താവെ എൻ്റെ മാനസിക പ്രയാസങ്ങൾ മാറിപ്പോട്ടെ. യേശുവിൻ നാമത്തിൽ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ മാറിപ്പോട്ടെ. യേശുവിൻ നാമത്തിൽ എൻ്റെ തലമുറയുടെ ദുർസ്വഭാവങ്ങൾ മാറിപ്പോട്ടെ. യേശുവിൻ നാമത്തിൽ എൻ്റെ പിതാവ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ, എൻ്റെ പിതാവിൻ്റെ മദ്യപാനം മാറിപ്പോകട്ടെ. നിങ്ങൾക്ക് എന്താ മാറ്റിക്കളയാൻ കഴിയാത്തത്? എന്തും സംഭവിക്കുന്ന കർത്താവാണ്. പ്രൈസ് ഗോഡ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണിലടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് മാറിപ്പോണ്ട കാര്യങ്ങളെ, മാറ്റിക്കളെ നിങ്ങളെ അധികാരത്തോടെ കൽപ്പിക്കണം, അധികാരത്തോടെ കൽപ്പിക്കണം. അത് നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങൾ അല്ലെങ്കിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ, കാറിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ സമയത്തൊക്കെ നിങ്ങൾക്കത് വാഗോണ്ട് അത് ഓഡിബിളായിട്ട് പറയാം. അത് ശബ്ദം കേൾക്കത്തക്ക ശബ്ദം പറയാം. മാറിപ്പോട്ടെ കർത്താവേ എന്നൊക്കെ പറയാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടയ്ക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടങ്ങേക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും കർത്താവേ ഞങ്ങൾക്ക് വേണ്ടാത്തത്, വേണ്ട എന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന ചില നെഗറ്റീവായ കാര്യങ്ങൾ, രോഗങ്ങൾ, ശാപങ്ങൾ, ദാരിദ്ര്യം,
സാമ്പത്തിക പ്രതിസന്ധികൾ, കടഭാരങ്ങൾ, മദ്യപാന സ്വഭാവം, കർത്താവെ ആത്മഹത്യ പ്രവണത, കർത്താവെ ഭയങ്ങൾ, നിരാശകൾ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിൽ നിന്ന് മാറിപ്പോകുവാൻ ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവെ, എന്താണോ അവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകേണ്ടത്, പർവ്വത സമാനമായ ഏത് പ്രശ്നത്തിലാണോ അവർ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, കർത്താവെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന പോലെ സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായിത്തീരും. അതിന് കൃപ എന്ന ആർപ്പോടുകൂടി ആണിക്കല്ല് കയറ്റുമെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ കാണുന്നത് പോലെ കർത്താവെ, നിൻ്റെ മക്കളുടെ ജീവിതത്തിലുള്ളതായ പർവ്വത സമാനമായ മല പോലെയുള്ള വലിയ പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവരിൽ നിന്ന് മാറിപ്പോകട്ടെ കർത്താവെ. രോഗങ്ങൾ മാറിപ്പോകട്ടെ, ക്ഷാമങ്ങൾ നീങ്ങിപ്പോകട്ടെ കർത്താവെ. കർത്താവെ, ദുഃഖങ്ങൾ മാറിപ്പോകട്ടെ, നിരാശകൾ നീങ്ങിപ്പോകട്ടെ കർത്താവെ. പാപങ്ങൾ മാറിപ്പോകട്ടെ കർത്താവെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ, ആത്മഹത്യ ചിന്തകൾ മാറിപ്പോകട്ടെ കർത്താവെ, സാമ്പത്തിക പ്രതിസന്ധി മാറിപ്പോകട്ടെ കർത്താവെ, എല്ലാ നിരാശയുടെ ചിന്തകൾ മാറിപ്പോകട്ടെ കർത്താവെ, മദ്യപാന സ്വഭാവം മാറിപ്പോകട്ടെ, തലമുറയുടെ അനുസരണമില്ലായ്മ മാറിപ്പോകട്ടെ കർത്താവെ, സ്നേഹമില്ലായ്മ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നന്മകളാൽ നിറയുമാറാകട്ടെ കർത്താവെ, ഭീഷണികൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാരുടെ നാമത്തിൽ കർത്താവെ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ, സ്വർഗീയ നന്മകൾ കൊണ്ട് അവരെ നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി അവരിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പിതാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ ആശീർവാദങ്ങൾ, ദൈവത്തിൻ്റെ നന്മകൾ, ദൈവിക ആരോഗ്യം, ദൈവിക സമാധാനം, ദൈവിക സന്തോഷത്തെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞാൻ ഇവർക്ക് വേണ്ടി വിളിച്ചു വരുത്തുന്നു. ഇവർക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചു വരുത്തുന്ന കർത്താവെ, അത് സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ കർത്താവെ. പിതാവെ, അങ്ങ് മഹത്വമെടുക്കണം. ഞങ്ങളുടെ പുത്രനായ യേശുവിനെ മഹത്വപ്പെടുത്തണം. കരങ്ങളേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് കർത്താവ് ജയം തന്നതുകൊണ്ട് സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ ജനത്തിൻ്റെ വിഷയത്തിൽ അങ്ങ് പ്രവർത്തനം ആരംഭിച്ചതുകൊണ്ട് സ്തോത്രം. അവരത് അവരുടെ ലൈഫിൽ കർത്താവ് തുടർമാനമായി ചെയ്യുവാൻ അവരെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ, ധൈര്യം കൊടുക്കണമെന്ന് പിതാവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് ഒത്തിരി ധൈര്യം തന്നുവെന്ന് എനിക്കറിയാം. ഞങ്ങളെ വിളിക്കൂ. ഈ ഇതിൻ്റെ സീഡികൾ ആവശ്യമുള്ളവരെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ, നിങ്ങൾക്ക് അത് അയച്ചു തരാം. ഗോഡ് ബ്ലെസ് യു. അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കരുത്. ഇതിൻ്റെ ബാക്കിയാണത്. ഗോഡ് ബ്ലെസ് യു.